സ്ലാമലൈക്കു വറഹമത്തല്ലാ ഇവർക്കാത്തും എല്ലാവരും ഇപ്പോൾ അലഹമുല്ലാഹുറബുലമി അസ്സലാത്തു വസ്സലാമു അല അഷ്റഫ് മുർസലി വളലി വസ്ഹബി ഹും പ്രിയപ്പെട്ടവരെ മഹാനായ മഹാനായി റിഫായി ഷേഖർ അലിള്ളാഹുവിൻ്റെ മറ്റൊരു ചരിത്രം ഇൻഷാല് പറഞ്ഞുതരാം കടലുണ്ടി പുഴയിൽ പൈപ്പ് പാലം എന്ന് പറയുന്നൊരു പാലമുണ്ട് അതാണ് നിങ്ങൾക്ക് ഇപ്പോൾ കാണിച്ചു തരുന്നത് കണ്ടില്ലേ സിമെൻറ്റ് കൊണ്ട് പൈപ്പ് ലെയറിൽ നിർമ്മിച്ച പാലാണ് വലിയ പാലാണ് അതൊന്ന് കാണി ഷാ അല്ലാ ഷെയ്ഖ് റിഫായ് തങ്ങളെ വേറൊരു ചരിത്രം പറഞ്ഞു ആ ഓക്കെ നിങ്ങൾ ബാക്കിൽ കാണുന്നത് ആ പാലാണ് പൈപ്പ് പാല റിഫായി ഷേഖ് റലി അള്ളാഹു വന്നു വലിയ മഹാനാണെങ്കിലും വലിയ വിനയത്തിൻ്റെ ഉടമയായിരുന്നു മഹാനവറുകൾ വിനയമാണ് ഒരാളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ വിജയം മൻ തവാല ഒരാൾ താഴ്മ കാണിക്കുന്ന ജീവി താഴ്മയിലൂടെ ജീവിക്കുന്ന ഒരാളാണെങ്കിൽ അവനെ അള്ളാഹു ഉയർത്തിക്കൊണ്ടേയിരിക്കും പിന്നെ അവനെ ആര് താഴ്ത്താൻ ശ്രമിച്ചിട്ടും ഒരു കാര്യമില്ല അള്ളാഹു മലാ മാനിയലിമാഴുത്തൊഴുത്ത വലാം മൊഴി അലിമാ മനഴുത്ത നൽകുന്നവനൊക്കെ അള്ളാഹുവാണ് ഒരാൾക്ക് എന്തു നൽകുന്നത് അള്ളാഹുവാണ് ഒരു മനുഷ്യൻ്റെ കഴിവും കൊണ്ടല്ല എല്ലാം നൽകുന്നത് റബ്ബാണ് വലാം ഒഴിത്തിയലിമാനെഴുത്ത അള്ളാഹു തടഞ്ഞതിനെ ഒരാൾക്കും നൽകാൻ കഴിയില്ല അങ്ങനെ ഒന്നുണ്ട് അള്ളാഹു ഒരു കാര്യം ഞാനത് കൊടുക്കൂല്ല എന്ന് തീരുമാനിച്ചാൽ പിന്നെ അതെങ്ങനെയും കിട്ടൂല അത് ഞാൻ വന്ന് പറഞ്ഞു വരുന്നത് എപ്പോഴും താഴ്മയുള്ള ജീവിതത്തിൻ്റെ ഉടമകളായി നമ്മൾ മാറണം എന്നുള്ളതാണ് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ താഴ്മയുള്ള ജീവിതം താഴ്മയുള്ള ജീവിതം പറഞ്ഞാൽ എങ്ങനെ ഇങ്ങനെ ഇങ്ങനെ താഴ്ന്ന അതല്ല സംസാരത്തിലുള്ള താഴ്മ ഇതാ ചെറുക്കണ് അങ്ങനെ തന്നെയാണ് സംസാരത്തിലുള്ള താഴ്മ ഒരാളോട് സംസാരത്തിൽ പെരുമാറ്റത്തിൽ മുതലാളിമാർ സ്റ്റാഫുകളോട് താഴ്മയുള്ള ഒരു മുതലാളിയാണെങ്കിൽ ആ മുതലാളിയുടെ ബിസിനസ് അങ്ങനെ ഉയർന്നുകൊണ്ടിരിക്കും അതങ്ങനെയാണ് അതതിൻ്റെ ഒരു സൈക്കോളജി പഠിച്ചു കഴിഞ്ഞാൽ അങ്ങനെയാണ് ചില ബിസിനസ്സുകൾ പെട്ടെന്ന് വളർന്ന് പന്തലിക്കും സ്റ്റാഫുകൾ കൂടി ഒത്തൊരുമയോടെ മുതലാളിയുടെ കൂടെ നിൽക്കുമ്പോഴാണല്ലോ ബിസിനസ് ഉയരുക അങ്ങനെയാണ് പക്ഷേ സ്റ്റാഫുകളോടും താഴ്മയുള്ള ഒരു പെരുമാറ്റം മുതലാളിമാരോടും ഞാനുണ്ടെങ്കിലേ ബിസിനസ് നടക്കൂ അങ്ങനത്തെ ചിന്ത ഒന്നും വേണ്ട മുതലാളിമാരോടും താഴ്മയോടും കൂടിയുള്ള പെരുമാറ്റം ഞാൻ ഉദാഹരണം പറഞ്ഞതാണ് ഒരു ഉദാഹരണം വെച്ച് പറഞ്ഞതാണ് പറഞ്ഞു വരുന്നത് താഴ്മയുള്ള ജീവിതം അത് അള്ളാഹു അവനെ ഉയർത്തിക്കൊണ്ടേ ഇരിക്കും മൻ തവാഹ റഫോള്ള മുത്തുനബി അങ്ങനെ സുലല്ലാഹു അയഹിസ്വലി തങ്ങൾ അങ്ങനെ പറഞ്ഞുണ്ടെങ്കിൽ അതിലൊരു സംശയമില്ല അതങ്ങനെ തന്നെ വരുള്ളൂ അങ്ങനെ തന്നെ വരുള്ളൂ ഒരു താഴ്മയുള്ള ജീവിതം ഇവിടെയാണ് ഷെയ്ഖ് റിഫ റളിയല്ലാഹു അനുവിൻ്റെ ജീവിത ചരിത്രം നമുക്ക് പാഠമാകുന്നത് മഹാനവരുകൾ ഒരിക്കൽ യാത്രയിലുള്ള സംഭവമാണ് പറയാനുള്ളത് യാത്ര വല്ലാത്ത ഇഷ്ടമാണ് അതുകൊണ്ടല്ലേ ഞങ്ങൾക്ക് എങ്ങനെ യാത്ര ചെയ്യണത് യാത്ര മഹാന്മാരൊക്കെ ഇഷ്ടപ്പെട്ടതാണ് ഷാഫി റളിയല്ലാഹു അൻഹു യാത്ര ചെയ്യണം യാത്രയിൽ നിങ്ങൾ ഒരുപാട് പാഠങ്ങൾ പഠിച്ചെടുക്കണം എന്ന് വരെ പറഞ്ഞിട്ടുണ്ട് യാത്രയിൽ ഒരുപാട് അത്ഭുതങ്ങളും അനുഭവങ്ങളും കാണാനും പഠിക്കാനും പകർത്താനുണ്ട് ഇപ്പോൾ ഈ കടലണ്ടി പുഴയിലൂടെ ഇങ്ങനെ പോരുമ്പോൾ ഈ കണ്ടൽക്കാടുകളൊക്കെ കാണുമ്പോൾ ഇവിടെയുള്ള ദേശാടന പക്ഷികൾ വരുന്നതും പറക്കുന്നതും ഉയരുന്നതും താഴുന്നതൊക്കെ കാണുമ്പോൾ ഒരുപാട് പാഠങ്ങൾ ഇതിൽ നിന്ന് നമുക്ക് പഠിച്ചെടുക്കാനുണ്ട് നല്ല മനോഹരമാണ് ഇതിലൂടെയുള്ള കാഴ്ചകൾ ഞങ്ങൾ പ്രിയപ്പെട്ട കൂട്ടുകാർ അവരുടെ തിരക്കും ജോലിയൊക്കെ മാറ്റി വച്ചിട്ട് ഞങ്ങൾക്കത് കാണാനുള്ള അവസരങ്ങൾ ഒരുക്കി തന്നു അള്ളാഹു അവർക്ക് വലിയ ബറക്കത്തും റഹ്മത്തും സന്തോഷവും അള്ളാഹു നൽകിയാണെങ്കിൽ മാറാവട്ടെ ആ മീനി അറബുല്ല ആലമി ഇനി വിഷയത്തിലേക്ക് വരിക മഹാനായ റിഫായി ശേഖർ റതി അള്ളാഹുവനു ഒരിക്കെ നടന്നു പോയപ്പോൾ ചെറിയ മക്കളെ കണ്ടു അപ്പോൾ മക്കളോട് കരുണ കാണിക്കണമെന്ന് മുത്തുനബി സാഹു അലൈവല തങ്ങൾ നമ്മളെ പഠിപ്പിച്ചതാണ് മക്കളോട് കരുണ കാണിക്കണം കരുണയോടുകൂടിയാവണം മക്കളോട് പെരുമാറേണ്ടത് ഏതൊരു ഉമ്മയും ബാപ്പയും ആണെങ്കിൽ മക്കളെ നന്നാവണം എന്ന് ആഗ്രഹിക്കുന്ന ഉമ്മയും ബാപ്പയും മക്കളോട് കരുണയിലൂടെ മാത്രമേ പെരുമാറാൻ പറ്റുള്ളൂ കരുണയിലൂടെ മാത്രം സ്ക്രീൻ നോക്ക് കരുണയില്ലാത്ത സ്വഭാവം കരുണയില്ലാത്ത മാതാപിതാക്കളാണെങ്കിൽ ആ മക്കളെ ഒരിക്കലും ഉഷാറാക്കാൻ കഴിയില്ല എന്ന് സ്നേഹപൂർവ്വ ഉസ്താദ് നിങ്ങൾ അറിയിക്കുകയാണ് ഹബീബ് സല്ലാഹു അലൈഹി സ്വലം തങ്ങൾ അങ്ങനെയാണ് നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇഫായി ശേഖർയല്ലോ ആ പൊന്നു ഒരിക്കൽ ഒരു മോനെ കണ്ടപ്പോൾ ചോദിച്ചു മോനെ വാ ആ പൊന്നുമോനോട് ചോദിച്ചു നിൻ്റെ പേരെന്താ പേര് ചോദിച്ചപ്പോൾ ആ പ്രിയപ്പെട്ട പൊന്നുമോൻ പേര് പറഞ്ഞു രണ്ടാമത് ചോദിച്ചു നിൻ്റെ പിതാവിൻ്റെ പേരെന്താണ് നിൻ്റെ ബാപ്പയുടെ പേരെന്താണ് അപ്പോൾ ഇത് ചോദിച്ചപ്പോൾ ഷെയ്ഖ് റിഫായി റലി അള്ളാഹുനുവിൻ്റെ ഈ ചോദ്യത്തിന് കുട്ടി മറുപടി പറഞ്ഞത് നിങ്ങളെന്തിനാ എൻ്റെ ബാപ്പേൻ്റെ പേരറങ്ങുന്നത് നിങ്ങൾക്ക് നിങ്ങളെ നമ്മളെ ഭാഷയിൽ പറഞ്ഞാൽ നിനക്ക് നിൻ്റെ പണി നോക്കിയ പോരെ എന്തിനാ എൻ്റെ കാര്യം നോക്കുന്നത് ഒരു തർക്കുത്തരാണല്ലോ അപ്പോൾ ഈ കുഞ്ഞ് ചോദിക്കാണ് മഹാനപറികളോട് നിങ്ങൾ എന്തിനാണ് എൻ്റെ പിതാവിൻ്റെ പേര് ചോദിക്കുന്നത് നിങ്ങൾക്ക് നിങ്ങളെ റൂട്ട് നോക്കി പോയാൽ പോരേ സ്വാഭാവികമായി ഈ ചോദ്യം നമ്മളോട് വരുമ്പോൾ സ്വാഭാവികമാണ് മനുഷ്യൻ്റെ പ്രകൃതി പ്രകാരം ചെറിയ ഒരു ക്രോധ ചെറിയ ഒരു ദേഷ്യം മനുഷ്യനിക്കവിടെ വരും മഹാനരായ ഷെയ്ഖ് റിഫായി റിഫാ ഇറദിയാഹുഅ വലിയ മഹാനായിട്ട് പോലും ഒരു കുഞ്ഞ് ഇത്തരത്തിലൊരു മറുപടി മറുപടി പറഞ്ഞപ്പോൾ ഷെയ്ഖ് റിഫായി റലി ഇങ്ങനെ തോളത്തിങ്ങനെ കൈവെച്ചിങ്ങനെ പറഞ്ഞു ശരിയാ മോനെ നീ എന്നെ അതബ് പഠിപ്പിച്ചു കണ്ടോ ഷെയ്ഖ് റിഫായി തങ്ങൾ കൊടുത്ത മറുപടിയാണത് ആ കുഞ്ഞിനോട് എതിർത്തൊന്നും പറയാതെ കുഞ്ഞ് തിരിച്ച് ചോദിക്കാൻ പാടുണ്ടോ ഇല്ലേ എന്നുള്ളത് വേറെ ചർച്ച ചെയ്യേണ്ട വിഷയമാണ് ഇവിടെ നമ്മൾ പാഠം ഉൾക്കൊള്ളുന്നത് ഷെയ്ഖ് റിഫായി തങ്ങളുടെ വിനയമാണ് കുഞ്ഞു മക്കളോട് പോലും എതിർത്ത് ഒരു ചോദ്യം ഇങ്ങോട്ട് ചോദിച്ചപ്പോൾ പോലും പ്രിയപ്പെട്ട റിഫായി ഷെയ്ഖ് റതിയല്ലാഹു എന്നു ആ കുഞ്ഞിനോട് കാരുണ്യം കാണിച്ചു ശരിയാണ് നീ എന്നെ അദബ് പഠിപ്പിച്ചു മോനെ കുഞ്ഞു മക്കളോട് കരുണയോടെ പ്രവർത്തിച്ചു മഹാനായ ഷെയ്ഖ് റിഫ ഇ റതിയുള്ളാഹുവു വിനയത്തിൻ്റെ നിറകുടമാണ് വിനയമുള്ള ജീവിതം എങ്കിലോ മക്കൾ തെറ്റ് ചെയ്താൽ മക്കളെ ശിക്ഷിക്കണ്ടേ ശിക്ഷിക്കേണ്ട രൂപത്തിൽ നമ്മൾ ശിക്ഷിക്കണം എപ്പോഴും വിനയം കാണിച്ച് മക്കളെ നമ്മളിങ്ങനെ കൊണ്ട് നടന്നാൽ അവർ തെറ്റിലേക്ക് പോകില്ലേ അത് അത് വേറെ അത് ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട മറ്റൊരു വിഷയമാണ് വിനയമെന്ന് പറഞ്ഞാൽ അള്ളാഹു നമുക്ക് നൽകിയ കഴിവിൽ നമ്മൾ മനഃപൂർവ്വം മറ്റൊരാളെ പരാജയപ്പെടുത്താതെ മറ്റൊരാളെ മുമ്പിൽ എനിക്ക് വിജയിക്കണമെന്ന ചിന്തയില്ലാതെ താഴ്മയിലൂടെ നല്ല മനസ്സിൻ്റെ ഉടമയായി നമ്മൾ ഇങ്ങനെ ജീവിച്ചാൽ റഫ ഉള്ള ആരെ നമ്മളെ താഴ്ത്താൻ ശ്രമിച്ചാലും അള്ളാഹു നമ്മളെങ്ങനെ ഉയർത്തിക്കൊണ്ടിരിക്കും നേരമറച്ച് വമൻ തക്കബ്ബറ ഒരാൾ ഉള്ളതിനനുസരിച്ച് അഹങ്കരിച്ച് ജീവിച്ചാൽ കിബറ് കാണിച്ച് ഞാൻ വലിയവനാണ് ഞാനാണ് ലോകത്തെ ഏറ്റവും വലിയ ശക്തമാൻ എന്ന് കരുതിയിട്ട് അല്ലെങ്കിൽ ഞാനാണ് ഇവിടെ ഭരിക്കുന്നത് അതെങ്കിൽ ഞാനാണ് ഇവിടെ എല്ലാം എന്ന് കരുതി ജീവിച്ചാലോ മുത്തുനബി പറയുന്നു അവനെ അള്ളാഹു തായത്തിൽ കൊണ്ടിരിക്കും അള്ളാഹു നമ്മെ കാത്ത് രക്ഷിക്കുമാറാവട്ടെ അള്ളാഹു നമ്മെ കാത്ത് രക്ഷിക്കുമാറാവട്ടെ ഷെയ്ഖ് ഹിഫായർ അലി അള്ളാഹു വിനയ ജീവിതമാണ് ഈ കടലിൻ്റെ പുഴയിലൂടെയുള്ള മനോഹരമായ യാത്രയിൽ നിങ്ങളുമായി പങ്കുവച്ചത് അല്ലാഹു അവിടുത്തെ പൊരുത്തം അള്ളാഹു നമുക്ക് നൽകട്ടെ അള്ളാഹു അവിടുത്തെ കാവല് അള്ളാഹു നമുക്ക് നൽകട്ടെ നമ്മുടെ ജോലിയിലും നമ്മുടെ കുടുംബത്തിലും റിഫായി ശേഖിൻ്റെ വറുക്കത്തുകൊണ്ട് നല്ല ബർക്കത്തും റഹ്മത്തും സന്തോഷവും നമ്മളോട് ദ്വാരക്കാൻ വേണ്ടി ഏൽപ്പിച്ച ലക്ഷക്കണക്കിന് ആളുകളുണ്ട് അറിവിന് കാണുന്ന ഒരുപാട് കുടുംബങ്ങൾ അവരൊക്കെ നമ്മളോട് ഇത് വരയ്ക്കാൻ വേണ്ടി ഏൽപ്പിച്ചിട്ടുണ്ട് അവർക്കൊക്കെ അള്ളാഹു റിഫായ് ശേഖൻ്റെ പറക്കത്ത് കൊണ്ട് അവരുടെ ആഗ്രഹങ്ങൾ അള്ളാഹു സാധിപ്പിച്ചു കൊടുക്കട്ടെ ആ മീനത്തിക്കയ്യറമ്മ റഹിമീൻ ഷേഖ് റിഫായി തങ്ങളുടെ ജീവിത ചരിത്രത്തിലെ മറ്റൊരു ചരിത്രമായി വീണ്ടും കാണാം ദു വസീയത്ത് മാത്രമാണ് നിങ്ങളോട് പറയുന്നത് വസ്സലാമലൈക്കും വറഹമത്ാഹി വബർകാത്തു